എല്ലാവർക്കും ടാലൻറ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗ്ലാക്സോ, മാത്സിൻ്റെ ഫാക്കൽറ്റിയാണ്. മാത്സിൻ്റെ 20 മാർക്ക്, 1 മാർക്ക് പോലും മിസ്സാകാതെ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാനായിട്ട് ടൈം സേവർ ടിപ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1-ാമത്തെ ചോദ്യം: എ മാൻ പർച്ചേസ്ഡ് 2 ആർട്ടിക്കിൾസ് ഫോർ ₹2000 ഈച്ച് ആൻഡ് ദെൻ സെയിൽസ് 10% പ്രോഫിറ്റ് ഓൺ ഫസ്റ്റ് ആൻഡ് 5% ലോസ് ഓൺ സെക്കൻഡ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസിലെ നല്ലൊരു ചോദ്യം. 2000 രൂപ വീതം വിലയുള്ള 2 സാധനങ്ങൾ, ഒരു വ്യക്തി ആദ്യത്തേത് 10% ലാഭത്തിനും രണ്ടാമത്തേത് 5% നഷ്ടത്തിനും വിറ്റാൽ അവിടെ ഓവറാൾ പ്രോഫിറ്റാണോ ലോസാണോ എത്ര ശതമാനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ 2000 രൂപ വീതമുള്ള 2 സാധനങ്ങളാണ് 1 10% ലാഭത്തിനും 1 5% നഷ്ടത്തിനും വിറ്റത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ലാഭമാണ് ഉണ്ടായത്. അതുകൊണ്ട് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻഡിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ ടു 100. ഏറ്റവും ബേസിക് കേസ് നമ്മൾ പഠിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ. ഇതിൻ്റെ അകത്തേക്ക് കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിറ്റ വില കിട്ടും. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുക ആദ്യത്തെ കേസിലെ, അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും നമുക്ക്. കോസ്റ്റ് പ്രൈസിനെ എപ്പോഴും 100% എന്നും പറഞ്ഞെടുക്കുക. 100% 2000. അങ്ങനെയെങ്കിൽ 10% ലാഭത്തിനെ നമ്മൾ 110% എന്നും പറഞ്ഞെടുക്കുക. അതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. 110% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട്. അങ്ങനെ വേണമെങ്കിൽ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. ഇനി രണ്ടാമത്തെ കേസിൽ സംഭവിച്ചത് 5% നഷ്ടമെന്നാണ് പറയുന്നത്. നഷ്ടശതമാനത്തിൻ്റെ ഇൻഡിക്കേഷൻ നിങ്ങൾക്കറിയാം. നഷ്ടശതമാനം കാണുന്നത് എങ്ങനെയാ? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻ ടു 100. ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ പെർസെൻറ്റേജിൻ്റെ മെത്തേഡ് എങ്ങനെയാണ്? 100% കോസ്റ്റ് പ്രൈസായ 2000. 5% നഷ്ടമെന്ന് വെച്ചാൽ ആ 100% നിന്ന് 5 നഷ്ടപ്പെട്ടു, ബാക്കി 95% അവിടുത്തെ സെല്ലിംഗ് പ്രൈസ്. അങ്ങനെ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് കാണാം. ടോട്ടൽ കോസ്റ്റ് പ്രൈസും ടോട്ടൽ സെല്ലിംഗ് പ്രൈസും കിട്ടിക്കഴിഞ്ഞാൽ ഓവറാൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എത്ര പെർസെൻറ്റേജ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സംഭവം സിമ്പിളാണ്, പക്ഷേ കുറച്ചധികം സ്റ്റെപ്പുകൾ ചെയ്യേണ്ടി വരുന്നു. നമുക്ക് കളയാൻ സമയമില്ലാത്തതുകൊണ്ട് ഈ മെത്തേഡിലേക്ക് പോകുന്നില്ല. നമുക്ക് ഷോർട്ട് കട്ടിലേക്ക് പോകാം. ഒന്ന് ശ്രദ്ധിച്ചേ. 2000 രൂപ വീതം വിലയുള്ള 2 സാധനങ്ങൾ 1 10% ലാഭത്തിനും 1 5% നഷ്ടത്തിനുമാണ് വിറ്റത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഒരേ വിലയുള്ള സാധനമാണോ, കോസ്റ്റ് പ്രൈസ് സെയിം ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളിൻ്റെ കാര്യമാണോ ഇവിടെ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. 2000 രൂപ വീതം വിലയുള്ള 2 സാധനങ്ങളുടെ കച്ചവടമാണ് പറയുന്നത്. അവിടുത്തെ കോസ്റ്റ് പ്രൈസ് സെയിം ആണ്. അങ്ങനെ കോസ്റ്റ് പ്രൈസ് സെയിം ആയിട്ട് വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ലാഭശതമാനത്തിൽ നിന്ന് നഷ്ടശതമാനം കുറയ്ക്കുക, 2 കൊണ്ട് ഹരിക്കുക. ലാഭശതമാനത്തിൽ നിന്ന് നഷ്ടശതമാനം കുറയ്ക്കുക, 2 കൊണ്ട് ഹരിക്കുക. ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം ഞാനീ പറഞ്ഞ ലാഭശതമാനത്തിൽ നിന്ന് നഷ്ടശതമാനം കുറയ്ക്കുക, 2 കൊണ്ട് ഹരിച്ചു മാറ്റുക. മറന്നു പോകരുത്, തിരിഞ്ഞു പോകരുത്. ലാഭശതമാനത്തിൽ നിന്ന് നഷ്ടശതമാനം കുറയ്ക്കുക, 2 കൊണ്ട് ഹരിച്ചു മാറ്റുക. അങ്ങനെയെങ്കിൽ ഈ ചോദ്യം നമുക്ക് പെട്ടെന്ന് ചെയ്ത് മാറ്റരുതോ? ലാഭശതമാനം ഇവിടെ 10%, 10% നിന്ന് നഷ്ടമായ 5% കുറയ്ക്കുന്നു, 2 കൊണ്ട് ഹരിച്ചു മാറ്റുന്നു. നമ്മുടെ ആൻസർ 10 5 5 5 2 കൊണ്ട് ഹരിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്നു 2.5% ലാഭമാണ് ഇവിടെ ആകെ കച്ചവടത്തിൽ ഉണ്ടായത്. ഓവറാൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2.5% ആണ്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ ഈ മെത്തേഡ്? അടുത്ത ചോദ്യം, ചോദ്യം ഇതാണ്: എ മാൻ പർച്ചേസ്ഡ് 2 ആർട്ടിക്കിൾസ് ഫോർ ₹5000 ഈച്ച് ആൻഡ് ദെൻ സെയിൽസ് 20% പ്രോഫിറ്റ് ഓൺ ഫസ്റ്റ് ആൻഡ് 8% ലോസ് ഓൺ സെക്കൻഡ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. 5000 രൂപ വീതം വിലയുള്ള 2 സാധനങ്ങൾ, അതൊന്ന് ഇൻഷുർ ചെയ്താൽ മതി, നമുക്ക് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാം. ഒരേ വിലയുള്ള 2 സാധനങ്ങളുടെ പുറത്തുള്ള കഥയായി പറയുന്നത്, ആദ്യത്തെ പുറത്ത് 20% ലാഭം കിട്ടി അത് വിറ്റപ്പോൾ, രണ്ടാമത്തെ പുറത്തോ 8% നഷ്ടമാവുന്നത്. നമുക്ക് ചെയ്യാനറിയാം. എന്താ നമ്മൾ പഠിച്ച ഷോർട്ട് കട്ട്? പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ നിന്ന് ലാഭശതമാനത്തിൽ നിന്ന് നഷ്ടശതമാനം കുറയ്ക്കുക, 2 കൊണ്ട് ഹരിച്ചു മാറ്റുക. ലാഭശതമാനം 20%, നഷ്ടം 8%, 20% നിന്ന് 8% കുറയ്ക്കുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. സിമ്പിളായിട്ട് നമ്മുടെ ആൻസർ 6% പ്രോഫിറ്റ് എന്ന് കിട്ടുന്നു. ക്ലിയർ ആയോ കാര്യം? ഓവറാളായിട്ട് ആ കച്ചവടക്കാരന് ഇവിടെ ലാഭമാണ് ഉണ്ടായത്, അത് 6%. ക്ലിയർ ആയോ ചെയ്യുന്നേ? ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. എ മാൻ പർച്ചേസ്ഡ് 2 ആർട്ടിക്കിൾ ഫോർ ₹4500 ആൻഡ് ദെൻ സെയിൽസ് 7% പ്രോഫിറ്റ് ഓൺ ഫസ്റ്റ് ആൻഡ് 14% ലോസ് ഓൺ സെക്കൻഡ്.
ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. 4,500 രൂപ വീതം വിലയുള്ള രണ്ട് സാധനങ്ങൾ, ഒന്ന് 7% ലാഭത്തിനും മറ്റൊന്ന് 14% നഷ്ടത്തിനും വിറ്റാൽ അയാൾക്ക് ഓവറാൾ എഫക്റ്റ് എന്തെന്നാ ചോദിച്ചിരിക്കുന്നത്? ചെയ്യ ഷോർട്ട് കട്ട് നമുക്കറിയാം. ലാഭശതമാനത്തിൽ നിന്ന് നഷ്ടശതമാനം കുറയ്ക്കുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. നമ്മുടെ ആൻസർ നമ്മൾ പഠിച്ചതാണ്. ഇവിടുത്തെ ലാഭശതമാനം എത്ര? 7% ലാഭമാണ്. അതിൽ നിന്ന് 14% നഷ്ടം എന്ന് പറയുന്നുണ്ട്. നഷ്ടം കുറയ്ക്കുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. 7 × 14 കുറച്ചാൽ -7 ആണ്. -7/2 3.5 കിട്ടും. അപ്പൊ -3.5% കിട്ടി നമുക്ക്. മൈനസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഇവിടുത്തെ ഓവറാൾ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ കച്ചവടക്കാരൻ ആകെ കിട്ടിയത് നഷ്ടം മാത്രമാണ് ഈ രണ്ട് കച്ചവടവും കൊണ്ട്. ഈ രണ്ട് കച്ചവടത്തിന്റെ കമ്പൈൻഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ നഷ്ടമാണ്. മൈനസ് വന്നെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 3.5% ലോസ് ആണ് അയാൾക്കുണ്ടായത്, നഷ്ടമാണ് അയാൾക്കുണ്ടായത്. സിമ്പിൾ അല്ലേ? അപ്പൊ 2.2 പോയിന്റ് ഓർത്താൽ മതി. ഒരേ വിലയ്ക്കുള്ള രണ്ട് സാധനങ്ങൾ വിറ്റ കാര്യമാണ് പറയുന്നതെങ്കിൽ, ഒരേ വില ആണെങ്കിൽ, കോസ്റ്റ് പ്രൈസ് സെയിം ആണെങ്കിൽ, ഷോർട്ട് കട്ട് എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജിൽ നിന്ന് ലോസ് പെർസെൻറ്റേജ് കുറയ്ക്കുക, 2 കൊണ്ട് ഹരിക്കുക. അത് ചെയ്തു വരുമ്പോൾ നമ്മുടെ ആൻസർ നെഗറ്റീവായി പോയെങ്കിൽ മനസ്സിലാക്കുക, അവിടെ സംഭവിച്ച ആ കച്ചവടത്തിൽ ഓവറാൾ എഫക്റ്റ് എന്ന് പറയുന്നാൽ ലോസാണ്, നഷ്ടമാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ കാര്യം. എളുപ്പമല്ലേ? അടുത്ത ചോദ്യം ചെയ്യാം നമുക്ക്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ സം ഓഫ് ഫസ്റ്റ് 8 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 8 ടേംസ് ഓഫ് ആൻ എ പി 7, 13, 19. ഒരു സമാന്തര ശ്രേണി തന്നിരിക്കുന്നു, അതിന്റെ ആദ്യത്തെ 8 പദങ്ങളുടെയും അടുത്ത 8 പദങ്ങളുടെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തുക കാണുന്ന ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഡയറക്റ്റ് മെത്തേഡ് ആദ്യം ഞാൻ പറയാം. തുക കാണുന്ന ഇക്വേഷൻ സം ഈസ് ഈക്വൽ ടു N/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നും പറഞ്ഞ് പഠിച്ചതാണ്. ലാസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിലോ സം ഈസ് ഈക്വൽ ടു N/2 × 2A + N-1 × D. ഈ ഇക്വേഷൻ വെച്ച് സം കണ്ടുപിടിച്ച് ചെയ്യാം നമുക്കിത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം, ആദ്യത്തെ 8 പദത്തിന്റെ തുക പെട്ടെന്ന് കിട്ടും, പക്ഷെ അടുത്ത 8 പദത്തിന്റെ തുക പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 16 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചിട്ട് ആദ്യത്തെ 8 പദങ്ങൾ അതിൽ നിന്ന് കുറച്ചാണ് രണ്ടാമത്തെ 8 പദങ്ങളുടെ തുകയൊക്കെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ 2, 3, 4 സ്റ്റെപ്പൊക്കെ വേണ്ടി വരുന്നു ഇത് ചെയ്തെടുക്കാൻ. അപ്പൊ ഇത്രയൊക്കെ ചെയ്ത് സമയം കളയണ്ട, സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് മാറ്റാം. നോക്കിയേ ഇങ്ങോട്ടോ, സംഭവം ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ 8 പദങ്ങളുടെയും അടുത്ത 8 പദങ്ങളുടെയും തുകകളുടെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 8, അടുത്ത 8, 8 2 വട്ടം വന്നുകൊണ്ട് 8×8 ആദ്യത്തെ സ്റ്റെപ്പ്, അല്ലെങ്കിൽ 8×2 ആലോചിച്ച് വെച്ചാൽ മതി. 8 2 വട്ടം വന്നുകൊണ്ട് 8×8. ഇനി ആ എ പി റെപ്രസെന്റ് ചെയ്യുന്നു നമ്മൾ. ആ എ പിയുടെ ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം ഇങ്ങെടുക്കുന്നു, ഡി പൊതുവ്യത്യാസം. അതുകൊണ്ട് അങ്ങ് ഗുണിച്ചേരെ 8×8 × D നമ്മുടെ ആൻസറായി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇക്വേഷൻ ആയിട്ട് പഠിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ N²D എന്ന് പഠിച്ചു വെക്കാം നമുക്ക്. എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേംസ് ആണ്. ഈ ചോദ്യത്തിന്റെ അകത്ത് നമ്പർ ഓഫ് ടേംസ് 8 ആണ്. അപ്പൊ നമുക്ക് N8, D എത്രയാണ്? പൊതുവ്യത്യാസം. ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എങ്ങനെ കാണാം? അടുത്തടുത്ത പദങ്ങൾ ഒന്ന് കുറച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം ഒന്ന് കുറച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഈ ചോദ്യത്തിൽ തന്ന സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം കാണാൻ രണ്ടാമത്തെ ടേമായ 13 നിന്ന് ആദ്യത്തെ ടേമായ 7 നമ്മൾ കുറയ്ക്കുന്നു, നമുക്ക് കിട്ടും പൊതുവ്യത്യാസം 6. അപ്പൊ N ആയി D ആയി ഇനി ചെയ്ത് മാറ്റാലോ. N²D ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 8² × 6 എന്ന് കിട്ടും. 8² 64 ആണ്. 64 × 6 സിമ്പിളായിട്ട് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടുന്നു 384 കിട്ടി. സമ്മിന്റെ ഡിഫറൻസ് ഓക്കെ ആണോ? എളുപ്പമല്ലേ ഈ മെതേഡ് ചെയ്യുന്നേ? അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഡിഫറൻസ് ഇൻ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 10 ടേംസ് ഓഫ് ആൻ എ പി 10, 14, 18 എക്സെട്ര. 10, 14, 18 എന്നും പറഞ്ഞു പോകുന്ന ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുകയും അടുത്ത 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. N²D ആണ് ഇക്വേഷൻ. ആദ്യത്തെ 10ഉം അടുത്ത 10ഉം തമ്മിലുള്ള വ്യത്യാസം കാണുമോ നമ്മൾ? തുകകൾ തമ്മിലുള്ള വ്യത്യാസം. N²D ആണ് ഇക്വേഷൻ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. N എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേംസ് ആണ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എത്ര? 10 ടേംസിന്റെ കഥയാ പറയുന്നത്. അപ്പൊ എന്റെ സ്ഥാനത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 10² × D. D എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവ്യത്യാസം. ഈ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്താ? രണ്ടാമത്തെ ടേമായ 14 ഇന്ന് 10 കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടുന്നു 4.
കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് അങ്ങ് എടുത്താൽ മതി. അപ്പം പൊതു വ്യത്യാസം കിട്ടി 4. ഇനി ചെയ്ത് മാറ്റാലും എളുപ്പമല്ലേ കാര്യങ്ങൾ. എൻ സ്ക്വയർ ഡി ആണ്. അപ്പം 10^4 എന്ന് കിട്ടും. 100 × 4 = 400. സിമ്പിളായിട്ട് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ കാര്യങ്ങൾ. ഒരു ചോദ്യം കൂടെ നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെയും അടുത്ത 20 എണ്ണൽ സംഖ്യകളുടെയും തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം കാണുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഇക്വേഷൻ ഉണ്ട്, സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ പി എസ് സിയിൽ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് ഇത് ചെയ്യാം. അപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ട്, ആദ്യത്തെ 20 ഭാഗത്തിന്റെ തുക ഡയറക്റ്റ് കണ്ടുപിടിക്കാം, പക്ഷെ നെക്സ്റ്റ് 20 ടേംസിന്റെ തുക ഡയറക്റ്റ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ നെക്സ്റ്റ് 40 ടൈംസ് ഒക്കെ എടുത്ത് കുറച്ചൊക്കെ കണ്ടുപിടിക്കണം. 2-3 സ്റ്റെപ്പ് അവിടെയും വേസ്റ്റ് ആവുന്നു. അത്രയൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറഞ്ഞു പോകുന്ന സംഖ്യകൾ, ഇവരെന്താണ് യഥാർത്ഥത്തിൽ? ഒരു സമാന്തര ശ്രേണിയല്ലേ? ഒരേ ഡിഫറൻസിൽ പ്രൊസീഡ് ചെയ്യുന്ന ഒരു സീരീസിനെ നമുക്ക് പറയാം ഒരു സമാന്തര ശ്രേണി എന്ന് പറയാം. ഇവിടെ നോക്കിയേ, 1 വ്യത്യാസത്തിലാണ് ഈ നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പറയാം നാച്ചുറൽ നമ്പേഴ്സ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നെ, അതും ഒരു സമാന്തര ശ്രേണി തന്നെ. അങ്ങനെയെങ്കിൽ സമാന്തര ശ്രേണിക്കകത്ത് പഠിച്ച ഷോർട്ട് കട്ട് ഇവിടെ എംപ്ലോയ് ചെയ്യുന്നതല്ലേ അല്പം കൂടി എളുപ്പം? സമാന്തര ശ്രേണിക്കകത്ത് ഇതേ ചോദ്യം നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാ ചെയ്യുന്നത്? ഷോർട്ട് കട്ട് എന്താണ്? ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ, ഷോർട്ട് കട്ട് ഈസ് n² / n² × d ആണ് ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചതാണ്. ആ ഷോർട്ട് കട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. എൻ എന്ന് പറയുന്നത് ഇവിടെ 20. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ അടുത്ത 20 എണ്ണൽ സംഖ്യയുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണണ്ടേ? അപ്പൊ എൻ 20. ഡി എന്താ? ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം. ഇവിടുത്തെ സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അവരുടെ പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ എത്ര? 1. 1 ഡിഫറൻസിലാണ് അത് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിഫറൻസ് 1. അങ്ങനെയെങ്കിൽ സമ്മിലുള്ള ഡിഫറൻസ് കാണരുതോ? n²d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n 20. 20² × d എന്ന് പറയുന്നത് 1. ഡിഫറൻസ് 1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 20² = 400. 400 × 1 സിമ്പിളായിട്ട് നമ്മുടെ ആൻസർ നമുക്ക് കിട്ടുന്നു. 400 എളുപ്പമല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ക്ലിയർ ആയോ? അടുത്ത ടൈപ്പിലേക്ക് പോകാം നമുക്ക്. അടുത്ത ടൈപ്പ്, ഇൻ ആൻ എക്സാമിനേഷൻ 40% സ്റ്റുഡൻസ് ഫെയിൽ ഇൻ മാത്സ്, 30% ഇൻ ഇംഗ്ലീഷ് ആൻഡ് 50% ഇൻ ബോത്ത്. ഫൈൻഡ് ദ പാസ് പെർസെൻറ്റേജ്. ഒരു പരീക്ഷയിൽ 40% കുട്ടികൾ കണക്കിന് തോറ്റു, 30% ഇംഗ്ലീഷിന് തോറ്റു, 15% രണ്ട് സബ്ജക്റ്റിനും തോറ്റു. അങ്ങനെയെങ്കിൽ പാസ് പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചോദ്യം പെർസെൻറ്റേജ് എന്നുള്ള ചോദ്യമാണെങ്കിലും കറക്റ്റ് ഇത് വരുന്ന സെറ്റ് തിയറി എന്നൊരു ചാപ്റ്ററിൻ്റെ അകത്തു നിന്ന്, +1 നമ്മൾ പഠിക്കുന്ന സെറ്റ് ആൻഡ് റിലേഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചോദ്യമാണിത്. ഇത് ചെയ്യാനുള്ള ഒരു മാർഗം വെൻ ഡയഗ്രം യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഈ ഡയഗ്രത്തിന്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഡയഗ്രം ഒക്കെ വരച്ച് സമയം കളയാൻ നിൽക്കണ്ട. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ ഒരു മെത്തേഡ് ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇവിടെ തന്നിരിക്കുന്ന എന്തൊക്കെയാ? 40% കുട്ടികൾ കണക്കിന് ഫെയിലായി, 30% കുട്ടികൾ ഇംഗ്ലീഷിന് ഫെയിലായി. ഡിഫറൻ്റ് ആയിട്ടുള്ള രണ്ട് സബ്ജക്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു രണ്ടിനും കൂടെ കോമൺ ആയിട്ട് 15% ആൾക്കാർ ഫെയിലായ കഥയാണ് പറയുന്നത്. ഇത്രയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദ്യത്തിന്റെ ആദ്യത്തെ പാർട്ടി മുഴുവൻ ഫെയിലായ കഥകളാണ്, തോറ്റ കഥകളാണ്. എന്നിട്ട് ക്ലൈമാക്സിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നു പാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ ഫെയിലായ കഥയിൽ ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു ടോട്ടൽ ഫെയിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പോകുന്നു. ആകെ എത്ര പേര് തോറ്റു, തോറ്റ ശതമാനം എത്ര എന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. ഓക്കെ ആണോ? അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. വ്യത്യസ്തങ്ങളായിട്ടുള്ള ശതമാനം ഉണ്ടല്ലോ, കണക്കിന് ഇത്ര പേര്, ഇംഗ്ലീഷിന് ഇത്ര പേര് തോറ്റു. ആ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ടുപേരെ തമ്മിൽ കൂട്ടുക, കോമൺ ആയിട്ടുള്ള ആളെ അങ്ങ് കുറയ്ക്കുക. ഇനി ഇക്വേഷൻ വൈസ് എഴുതണമെങ്കിൽ ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചാൽ മതി. set 1 + set 2 - common എന്ന് വെച്ചാൽ എന്തുവാ? ഡിഫറൻ്റ് ആയിട്ടുള്ള ശതമാനങ്ങളെ തമ്മിൽ കൂട്ടുക, കോമൺ ആയിട്ട് എത്ര ശതമാനമാണ് അതിനെ അങ്ങ് കുറയ്ക്കുക. കാര്യം കഴിഞ്ഞു, ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്യുക, ടോട്ടൽ ഫെയിൽ പെർസെൻറ്റേജ് കാണാൻ പോവാ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന്. 40% സ്റ്റുഡൻസ് കണക്കിന് ഫെയിലായി, 30% ഇംഗ്ലീഷിന് ഫെയിലായി. ഡിഫറൻ്റ് ആയിട്ടുള്ള ആ 2% നമ്മൾ അങ്ങ് കൂട്ടുന്നു. 40% 30% കൂട്ടുന്നു, കോമൺ ആയ 15 അങ്ങ് കുറയ്ക്കുമ്പോൾ ടോട്ടൽ ഫെയിൽ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. എളുപ്പമല്ലേ? അപ്പം ടോട്ടൽ ഫെയിൽ പെർസെൻറ്റേജ് കണ്ടത് എങ്ങനെ? നമ്മൾ ഒന്നും കൂടെ ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ, ഡിഫറൻ്റ് ആയിട്ടുള്ള ശതമാനം തമ്മിൽ കൂട്ടുന്നു, കോമൺ ആയിട്ടുള്ള ആളെ അങ്ങ് കുറയ്ക്കുന്നു. ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ശതമാനം എന്ന് വെച്ചാൽ 40% 30% അത് തമ്മിൽ അങ്ങ് കൂട്ടുന്നു, കോമൺ ആയിട്ടുള്ള 15% അതിൽ നിന്ന് അങ്ങ് കുറയ്ക്കുന്നു. 40 30 70
എഴുപതിൽ നിന്ന് 15 കുറച്ചാൽ 55. അപ്പം ഈ ഒരു എക്സാമിൻ്റെ ടോട്ടൽ ഫെയിൽ പെർസെൻറ്റേജ് നമുക്ക് കിട്ടി 55%. പേര് തോറ്റു. ആകെ എത്ര പേര് പരീക്ഷ എഴുതി കാണും? 100%. അല്ലെങ്കിൽ തന്നെ 55% തോറ്റെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം ബാക്കി 45% ജയിച്ചവർ. നമുക്കറിയേണ്ടത് പാസ് പെർസെൻറ്റേജാ. ഫെയിൽ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിർത്താമായിരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പാസ് പെർസെൻറ്റേജ് ആയതുകൊണ്ട് പാസ് പെർസെൻറ്റേജ് എത്ര വരും? 100% നിന്ന് തോറ്റ 55 മാറ്റിവെച്ചാൽ ബാക്കി 45% പാസ്സായവരുടെ ശതമാനം. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? രണ്ടേ രണ്ട് സ്റ്റെപ്പ്. ഒരു ചോദ്യം കൂടെ ചെയ്യാം നമുക്ക്. അടുത്ത ചോദ്യം, ഇൻ എ കമ്മ്യൂണിറ്റി 40% പീപ്പിൾ ആർ അഫക്റ്റഡ് ബൈ സ്കിൻ ഡിസീസസ്, 30% ബൈ ഡൈജസ്റ്റീവ് ഡിസോർഡർ ആൻഡ് 10% ബൈ ബോത്ത് ഡിസീസസ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ നോട്ട് അഫക്റ്റഡ് ബൈ ദീസ് ടു ഡിസീസസ്. അസുഖം ബാധിച്ച കഥയാണ് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിലെ 40% ആൾക്കാരെ സ്കിൻ ഡിസീസസ് അഫക്റ്റ് ചെയ്തു, 30% ആൾക്കാർക്ക് ഡൈജസ്റ്റീവ് ഡിസീസ് ഉണ്ട്, 10% ആൾക്കാർക്ക് ഇത് രണ്ടുമുണ്ട്. അപ്പൊ ആദ്യത്തെ സെക്ഷൻ മുഴുവൻ അസുഖം ബാധിച്ച കഥ. അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് എന്തുവാ? ടോട്ടൽ അഫക്റ്റഡ് കാണാൻ പോകുന്നു, അസുഖം ബാധിച്ചവരുടെ ടോട്ടൽ പെർസെൻറ്റേജ് കാണാൻ പോകുന്നു. അത് കാണാനുള്ള ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു. എന്താ ഷോർട്ട് കട്ട്? ഡിഫറൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കൂട്ടുന്നു, കോമൺ ആയിട്ടുള്ളത് കുറയ്ക്കുന്നു. ഡിഫറൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഏതാ? 40% സ്കിന്നും 30% ഡൈജസ്റ്റീവ് ഡിസീസും. അതാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അവരെ തമ്മിൽ കൂട്ടുന്നു, 40% 30% കൂട്ടുന്നു, കോമൺ ആയിട്ടുള്ള 10% അങ്ങ് കുറയ്ക്കുന്നു. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ 40 30 കൂടെ കൂട്ടിയാൽ 70%. ആ 70% നിന്ന് 10% കുറച്ചാൽ നമുക്ക് കിട്ടുന്നു 60%. അപ്പൊ ടോട്ടൽ അഫക്റ്റഡ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടി, അസുഖം ബാധിച്ചവരുടെ ആകെ ശതമാനം നമുക്ക് കിട്ടി 60%. അത് കിട്ടുമ്പോഴേ നമുക്ക് ആൻസർ ചെയ്യാം. നമുക്ക് അറിയേണ്ടത് എന്താ? അസുഖം ബാധിക്കാത്തവരുടെ ശതമാനം ആകെ 100. 60% ആൾക്കാരെ അസുഖം ബാധിച്ചിട്ടുണ്ട്. ബാക്കി അസുഖം ബാധിക്കാത്തവർ എത്ര പേരാ? ബാക്കി വരുന്ന 40% അല്ലേ? അല്ലെങ്കിൽ 100 ഇന്ന് ആ 60% കുറയ്ക്കുന്നു. സിമ്പിളായിട്ട് നമ്മുടെ ആൻസർ 40%. ക്ലിയർ ആയോ? ഒരു ചോദ്യം കൂടെ ചെയ്യാം. ചോദ്യം ഇതാണ്, ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് 40 പാസ്ഡ് ഇൻ ഫിസിക്സ് ആൻഡ് 30 പാസ്ഡ് ഇൻ കെമിസ്ട്രി, ഇഫ് 18 പാസ്ഡ് ഇൻ ബോത്ത് സബ്ജക്ട് ദെൻ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഇൻ ബോത്ത് സബ്ജക്ട്. പെർസെൻറ്റേജ് ആയിട്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ചോദ്യം. ഇത് ഡയറക്റ്റ് സംഖ്യകൾ തന്നിരിക്കുന്നു, എങ്ങനെ വന്നാലും ചെയ്യുന്നത് ഒരേ രീതിയിൽ. അപ്പൊ ആ ചോദ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് നിറയെ പാസ്സായ കഥകളാണ്, വിജയകഥകളാണ് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റിൽ ചോദിച്ചിരിക്കുന്നു തോറ്റവരുടെ കൗണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. അതാണ് നമുക്ക് കണ്ട് ടോട്ടൽ ഫെയിൽ പെർസെൻറ്റേജ് കാണണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ജയിച്ചവരുടെ കഥയിൽ നിന്ന് ആകെ ജയിച്ച ശതമാനം കണ്ടുപിടിക്കരുതോ? ടോട്ടൽ പാസ് പെർസെൻറ്റേജ് കാണാം. ടോട്ടൽ പാസ് പെർസെൻറ്റേജ് കാണാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ശതമാനങ്ങൾ കൂട്ടുക, കോമൺ ആയിട്ടുള്ള കുറയ്ക്കുക. ഇവിടെ നമുക്ക് ശതമാനമല്ല, സംഖ്യയാണേ ഉള്ളൂ. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള സെറ്റുകൾ കൂട്ടുക, കോമൺ ആയിട്ടുള്ളത് അങ്ങ് കുറയ്ക്കുക. ഡിഫറൻറ്റ് സെറ്റ് എന്ന് വെച്ചാൽ ഫിസിക്സിന് പാസ്സായി 40, കെമിസ്ട്രിക്ക് പാസ്സായി 30. അവരെ തമ്മിൽ അങ്ങ് കൂട്ടുന്നു, 40 30 കൂടെ കൂട്ടുന്നു. രണ്ടിനും പാസ്സായി കോമൺ ആയിട്ടുള്ളവരെ അങ്ങ് കുറയ്ക്കുന്നു. കോമൺ ആയിട്ടുള്ളത് 18 ചോദ്യത്തിൽ പറയുന്നു. ആ 18 അങ്ങ് കുറയ്ക്കുമ്പം നമുക്ക് ആകെ പാസ്സായ കുട്ടികളുടെ എണ്ണം കിട്ടുന്നു. 40 30 70 70 നിന്ന് 18 പോയാൽ 52. ആകെ പാസ്സായവർ 52 മനസ്സിലായി. ടോട്ടലി ചോദ്യത്തിൽ പറയുന്നു 100 സ്റ്റുഡൻസ് ഉണ്ട്, 100 52 പേര് പാസ്സായി. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ, അങ്ങനെങ്കിൽ ഫെയിൽ ആയവർ എത്ര പേരാ? 100 52 പേര് പാസ്സായാൽ 100 - 52, ബാക്കി വരുന്ന 48 അവിടെ ഫെയിൽ ആയവരുടെ കൗണ്ട്. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? വെണ്ടഗിരവും വേണ്ട, ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്ത് മാറ്റാം. ഡിഫറൻ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് കൂട്ടുക, കോമൺ ആയിട്ടുള്ളത് കുറയ്ക്കുക. ആ ഒരു പോയിന്റ് മാത്രം ഓർത്തു വെച്ചാൽ മതി, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ചെയ്യാം. അടുത്ത ചോദ്യം, ചോദ്യം ഇതാണ്, 8 o'clock ഷോസ് ടൈം as 6 AM. ഇഫ് ദ മിനിറ്റ് ഹാൻഡ് ഗെയിൻസ് 2 minutes എവറി അവർ, ഹൗ മെനി മിനിറ്റ്സ് വിൽ ക്ലോക്ക് ഗെയിൻസ് ബൈ 9 PM? ക്ലോക്കിൻ്റെ അകത്തെ വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യം. ഓരോ മണിക്കൂറിലും 2 മിനിറ്റ് ഗെയിൻ ചെയ്തു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു ഫാൾട്ടി ക്ലോക്കിന്റെ കണക്കാണ്, തെറ്റായിട്ടുള്ള ക്ലോക്ക്. ആ ക്ലോക്ക് ഇററാണ് കാണിക്കുന്നത്, തെറ്റായിട്ടുള്ള സമയമാണ് കാണിക്കുന്നത്. ഗെയിൻ എന്നോ ലോസ് എന്നോ ഒരു വാക്ക് വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ക്ലോക്ക് തെറ്റാണ്, ഇററാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗെയിൻ എന്ന് വന്നു കഴിഞ്ഞാൽ ആ ക്ലോക്ക് സ്പീഡിൽ ഓടുകയാണെന്ന് മനസ്സിലാക്കുക. ലോസ് എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ക്ലോക്ക് സ്ലോയിലാണ് ഓടുന്നതെന്ന് മനസ്സിലാക്കുക. സ്പീഡിൽ ഓടിയാലും സ്ലോയിൽ ഓടിയാലും ക്ലോക്ക് തെറ്റായിരിക്കും കാണിക്കുന്നതല്ലേ?
കറക്റ്റ് സമയമല്ലേ നമുക്ക് വേണ്ട, സ്പീഡിൽ ഓടാൻ പാടില്ല, സ്ലോയിലും ഓടാൻ പാടില്ല, നമുക്കറിയാമല്ലേ. അപ്പം ഫാൾട്ടി ആയിട്ടുള്ള ഒരു ക്ലോക്കിന്റെ കഥയാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലായി. ഓരോ മണിക്കൂറിലും 2 മിനിറ്റ് ഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ, ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 2 മിനിറ്റ് സ്പീഡിൽ ഓടുവാണത്. അപ്പം 6 മണി സമയം കാണിച്ചു, അത് കറക്റ്റ് കാണിച്ചു 6 മണി. നമ്മളോട് ചോദിച്ചിരിക്കുന്നു രാത്രി ഒമ്പതാകുമ്പോൾ എത്ര മിനിറ്റ് അത് ഗെയിൻ ചെയ്യും, അല്ലെങ്കിൽ എത്ര സ്പീഡിൽ അത് ഓടിക്കേറുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യത്തിൽ പറയുന്നു ഓരോ മണിക്കൂറിലും 2 മിനിറ്റ് വീതം ഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നു. ഓരോ മണിക്കൂറിലും 2 മിനിറ്റ് സ്പീഡെന്ന് പറയുന്നുണ്ട് അല്ലേ. ഗെയിൻ ചെയ്യുന്നു എന്നൊരു വാക്ക് വന്നത് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ക്ലോക്ക് സ്പീഡിലാണ് ഓടുന്നത്. ഇനി ടൈം കാണാം, രാവിലെ 6 മണിക്ക് കണ്ടതാ കറക്റ്റ് സമയം. പിന്നെ ചോദിച്ചിരിക്കുന്നു രാത്രി ഒമ്പതാകുമ്പോൾ എത്ര മിനിറ്റ് ഗെയിൻ ചെയ്ത് കാണും, അല്ലെങ്കിൽ എത്ര മിനിറ്റ് സ്പീഡിൽ അത് ഓടിക്കേറി കാണും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രാവിലെ 6 തൊട്ട് രാത്രി 9 വരെ എത്ര സമയമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ 12 മണിക്കൂർ, പിന്നെ ഒരു 3 മണിക്കൂറിന്റെ കണക്കും കൂടെ അല്ലേ ഉള്ളൂ. അങ്ങനെ ഈ ടൈം ഇന്റർവൽ എന്ന് വെച്ചാൽ 15 മണിക്കൂറിന്റെ ടൈം ഇന്റർവലാന്ന് മനസ്സിലായി. 15 മണിക്കൂറിന്റെ ഗ്യാപ്പാ. ഈ 15 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് ആകെ എത്ര മിനിറ്റ് ഗെയിൻ ചെയ്തെന്നാ ചോദിക്കുന്നേ. ഈ 15 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് എത്ര സ്പീഡിൽ ഓടിക്കേറി എന്നാ ചോദിക്കുന്നത്. ഓരോ മണിക്കൂറിലും 2 മിനിറ്റ് എന്ന് ചോദ്യത്തിൽ പറയുന്നു. അങ്ങനെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 15 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് എത്ര ഗെയിൻ ചെയ്ത് കാണും. ഓരോ മണിക്കൂറിലും 2 മിനിറ്റ്, 15 × 2 = 2, 30 മിനിറ്റ് ആയിരിക്കും ആ ക്ലോക്ക് ഗെയിൻ ചെയ്തേ, അല്ലെങ്കിൽ 30 മിനിറ്റ് സ്പീഡിലായിരിക്കും ആ ക്ലോക്ക് ഓടിക്കേറിയത്. ക്ലിയർ ആയോ? ഷോർട്ട് കട്ടോ ഇക്വേഷനോ ഒന്നും അല്ല ഈ പറയുന്നത്, സിമ്പിൾ ലോജിക്കാണ് പറയുന്നത്. ചുമ്മാ ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഒരു ചോദ്യം കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ചെയ്യാം നമുക്ക് ഒരു ചോദ്യം കൂടെ. A clock gains 5 minutes in 1 hour and set right at 8 AM. What time will it show on 8 PM same day? ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു ക്ലോക്കിനെ പറ്റിയാ പറയുന്നേ, സ്പീഡിൽ ഓടുന്ന ഒരു ക്ലോക്കിനെ പറ്റിയാ പറയുന്നേ. ഓരോ മിനിറ്റിലും 5 മിനിറ്റ് സ്പീഡിൽ ഓടുക. ആ ക്ലോക്കിനെ കറക്റ്റ് ചെയ്ത് വെച്ചു രാവിലെ 8 മണിക്ക്, 8 AM അത് റൈറ്റ് ആക്കി വെച്ചു, കറക്റ്റ് ചെയ്ത് വെച്ചു എന്ന് പറയുന്നുണ്ട്. രാത്രി 8 ആകുമ്പോൾ അത് എത്ര സ്പീഡിൽ ഓടിക്കേറി, കാണിക്കുന്ന സമയം എന്തായിരിക്കും എന്നാ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് ഗെയിൻ ചെയ്തു. ഗെയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ആ ക്ലോക്ക് സ്പീഡിലാണ് ഓടുന്നത്, ഫാൾട്ടി ക്ലോക്ക് ആണ്. അതുമല്ല, അത് സ്പീഡിലാണ് ഓടുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ പോയിന്റ്, ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് സ്പീഡിൽ ഓടുന്നു എന്ന് ചോദ്യത്തിൽ വ്യക്തമായി പറയുന്നു. ഓരോ മണിക്കൂർ കഴിയുമ്പോഴും 5 മിനിറ്റ് സ്പീഡ് കൂടുന്നുണ്ട്. രാവിലെ 8 മണിക്ക് കറക്റ്റ് ടൈം വെച്ചു, രാത്രി 8 ആകുമ്പോൾ ഈ സ്പീഡിൽ ഓടുന്ന ക്ലോക്ക് ഓടിക്കേറുന്നതാണ് നമുക്കറിയേണ്ടത്. രാവിലെ 8 തൊട്ട് രാത്രി 8 വരെ എത്ര മണിക്കൂറുണ്ട്? എത്ര മണിക്കൂറിന്റെ കഥയായി പറയുന്നത്? 12 മണിക്കൂറിന്റെ കഥയായി പറയുന്നത്. ഓരോ മണിക്കൂറിലും എത്ര മിനിറ്റ് സ്പീഡിലാണ് ഓടിക്കേറുന്നേ? 5 മിനിറ്റ് സ്പീഡിലാണ് ഓടിക്കേറുന്നത്. ഓരോ മണിക്കൂറിലും 5 മിനിറ്റ് സ്പീഡിൽ ഓടിക്കേറും ആ ക്ലോക്ക്. അങ്ങനെയെങ്കിൽ ചോദ്യത്തിൽ പറയുന്ന ഈ 12 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് മൊത്തം എത്ര മിനിറ്റ് സ്പീഡ് ഓടിക്കേറും? 12 × 5 = 60 മിനിറ്റാണ് അവിടെ ഗെയിൻ ചെയ്യുന്നത്. ഈ 12 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് ഗെയിൻ ചെയ്യുന്നത് 60 മിനിറ്റാണ്. എത്ര മിനിറ്റ് ഗെയിൻ ചെയ്യും എന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നു വാട്ട് ടൈം വിൽ ഇറ്റ് ഷോ ഓൺ 8 PM എന്നാ ചോദിച്ചിരിക്കുന്നത്. 8 മണിയാകുമ്പം യഥാർത്ഥ സമയം 8 ആകുമ്പോൾ ആ ക്ലോക്കിലെ, തെറ്റായ ആ ക്ലോക്കിലെ, സ്പീഡിൽ ഓടുന്ന ആ ക്ലോക്കിലെ സമയം എന്തെന്നാ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ആ 12 മണിക്കൂർ കൊണ്ട് ആ ക്ലോക്ക് ഒരു 60 മിനിറ്റ് സ്പീഡ് ഓടിക്കേറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയം 8 ആകുമ്പം ആ ക്ലോക്കിലെ സമയം എത്ര ആയിരിക്കും? ഒരു 60 മിനിറ്റും കൂടെ സ്പീഡ് കൂട്ടണ്ടായോ? 60 മിനിറ്റ് സ്പീഡ് അത് ഓടിക്കേറി കഴിഞ്ഞ ആ 12 മണിക്കൂർ കൊണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം 8 മണി കാണിക്കുമ്പം, 8 മണി യഥാർത്ഥ സമയമാണെങ്കിൽ ആ ക്ലോക്ക് കാണിക്കുന്ന സമയം എന്തായിരിക്കും? 9 മണിയായിരിക്കും. 8 മണിയുടെ കൂടെ ആ 60 മിനിറ്റും കൂടെ കൂട്ടുക, 9 മണിയായിരിക്കും ആ ക്ലോക്ക് കാണിക്കുന്ന സമയം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഈ പറഞ്ഞ കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്നും പറയുന്ന കാര്യം വീണ്ടും പറയാണ്, എല്ലാവരും നന്നായി പഠിക്കുക, സമയം എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, എല്ലാവരും ലിസ്റ്റിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവരും വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.